നമസ്കാരം. തത്വമായി നെറ്റ്വർക്ക് ഇന്നിവിടെ ഒരു പുതിയ പ്രോഗ്രാം ആരംഭിക്കുകയാണ്, MRI സ്കാൻ. ഈ പരിപാടിയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അജണ്ടകളെ തുറന്നുകാട്ടലാണ്. അതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ, നമുക്കറിയാം ഇന്ന് അജണ്ടകളാണ് സർവ്വതും നിശ്ചയിക്കുന്നത്. അത് രാഷ്ട്രീയക്കാരുടെ അജണ്ടകളുടെ ഭാഗമായിട്ടാകാം, മാധ്യമങ്ങളുടെ അജണ്ടകളുടെ ഭാഗമായിട്ടാകാം. അപ്പോൾ അതൊന്ന് തുറന്നുകാട്ടുക, സത്യത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക, അതാണ് നമ്മൾ ഈ പരിപാടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ തത്വമയി നെറ്റ്വർക്കിൻ്റെ ചീഫ് എഡിറ്ററായ ശ്രീ രാജേഷ് പിള്ളയുണ്ട്. സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ശരിക്കും ഞാനാണ് ലക്ഷ്മിയെ സ്വാഗതം ചെയ്യേണ്ടത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാള ദൃശ്യമാധ്യമ രംഗത്ത്, വാർത്താ അവതരണ രംഗത്ത് വളരെ കൃത്യതയോടെ, വളരെ ആത്മാർത്ഥതയോടെ, വളരെ അർപ്പണബോധത്തോടെ വാർത്തകൾ അവതരിപ്പിച്ചിരുന്ന ഒരു മുഖമാണ് ലക്ഷ്മിയുടെ. അപ്പോൾ അത് കഴിഞ്ഞ കുറേ നാളായിട്ട് കാണാനില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും തത്വമയി നെറ്റ്വർക്കിലൂടെ ലക്ഷ്മി വീണ്ടും ജനങ്ങളുടെ മുമ്പിലെത്തുന്നു വാർത്തകൾ അവതരിപ്പിക്കാനും ഇതുപോലെ ഒരു പരിപാടി അവതരിപ്പിക്കാനും. അപ്പോൾ ആ പരിപാടിയിലേക്ക് ആദ്യം ഞാൻ ലക്ഷ്മിയെ സ്വാഗതം ചെയ്യുകയാണ്. MRI സ്കാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളിനെ കുറിച്ചാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് അജണ്ടകൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം. വളരെ ഇൻഫോർമലായ ഒരു ഡിസ്കഷനിലൂടെയാണ് നമ്മളത് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത്. കേരളയിൽ എന്തുകൊണ്ട് എടുത്തു ആദ്യം തന്നെ എന്ന് വെച്ചാൽ, നമുക്കറിയാം കേരളം ഇപ്പോൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന LDF സർക്കാരിൻ്റെ അഭിമാന പദ്ധതി, അല്ലെങ്കിൽ കേരളത്തിൽ സമഗ്ര വികസനത്തിന് ഉതകുമെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന ആ പദ്ധതി, ആ പദ്ധതിയെക്കുറിച്ച് വളരെയധികം സംശയങ്ങൾ ജനങ്ങൾക്ക് പൊതുവിലുണ്ട്. സർക്കാർ അത് ജനങ്ങളുമായി ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ, അല്ലെങ്കിൽ കേരളയിൽ കൊണ്ട് എന്തുദ്ദേശിക്കുന്നു എന്നുള്ളത് വളരെ തുറന്ന് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കഴിവിന് ഉള്ളിൽ നിന്നുകൊണ്ട് അത് എങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുമോ, പ്രയോജനപ്രദമാകുമോ, നാടിൻ്റെ സമഗ്ര വികസനത്തിന് ഉതകുമോ എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായി കേരളയിൽ എന്താണ് എന്നുള്ളത് തത്വമയി TV ഒരു ചെറിയ സ്റ്റോറി തയ്യാറാക്കിയിട്ടുണ്ട്. കേരളയിൽ കൊണ്ട് എന്തുദ്ദേശിക്കുന്നു എന്നുള്ളത് ആ സ്റ്റോറി ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചെത്താം. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ജില്ലകളായ തിരുവനന്തപുരത്തെയും കാസർഗോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധ അതിവേഗ റെയിൽപാതയാണ് സിൽവർ ലൈൻ അഥവാ കേരളയിൽ. 200 കിലോമീറ്റർ വേഗതയിൽ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാനാകും വിധം സ്റ്റാൻഡേർഡ് ഗേജിൽ രൂപകൽപ്പന ചെയ്ത് 532 കിലോമീറ്റർ റെയിൽപാതയാണ് സിൽവർ ലൈൻ. അതായത് തിരുവനന്തപുരം കാസർഗോഡ് ദൂരം താണ്ടാൻ 4 മണിക്കൂറിൽ താഴെ മതിയാകും. നിലവിൽ 10 മുതൽ 12 മണിക്കൂർ വേണം. 11 സ്റ്റേഷനുകളുള്ള പദ്ധതി റോറോ സർവീസ് അടക്കം ഉൾപ്പെട്ടതാണ്. 2009 സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക്കാണ് തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ പാതാ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അന്നത്തെ VS അച്യുതാനന്ദൻ സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള പ്രാഥമിക പഠനവും ആസൂത്രണവും നടത്തി. തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന് രൂപം നൽകി. 2012 ജൂണിലാണ് ഈ രംഗത്തെ വിദഗ്ധ ഏജൻസിയായ DMRC 1,27,000 കോടി രൂപ പദ്ധതി ചെലവ് കണക്കാക്കി ഫീസിബിലിറ്റി റിപ്പോർട്ട് കൊടുത്തത്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നയുടൻ DMRCയോട് DPR തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തി. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതിക്ക് ഭീമമായ ചെലവ് വേണ്ടിവരുമെന്നുള്ള പേരിൽ പിണറായി സർക്കാർ തന്നെ 2019 ജനുവരിയിൽ ഈ പദ്ധതി ഉപേക്ഷിച്ചു. പക്ഷേ 2019 മെയ്യിൽ ഫ്രാൻസ് ആസ്ഥാനമായ സിസ്ട്ര എന്ന കമ്പനിയുടെ പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കാണുന്നതോടെ കഥ മാറുന്നു. LDF തന്നെ താങ്ങാനാകാത്ത പദ്ധതി എന്ന് കണ്ടെത്തിയ കേരളയിൽ പദ്ധതി അതോടെ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായി മാറി. കേന്ദ്ര അനുമതിക്കായി കേരള സർക്കാർ റെയിൽവേ മന്ത്രാലയത്തിന് സമർപ്പിച്ച പദ്ധതി രേഖയിൽ 63,000 കോടി രൂപയാണ് പദ്ധതി ചെലവ് കണക്കാക്കിയിരുന്നത്. DPR പരിശോധിച്ച റെയിൽവേ മന്ത്രാലയവും നീതി ആയോഗും ചെലവ് 63,000 കോടിയിൽ നിൽക്കില്ലെന്നും 100,000 കോടി കവിയുമെന്നും കണ്ടെത്തി. ഇത് സർക്കാരിനെ അറിയിച്ചതോടെയാണ് പദ്ധതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് ബലം വയ്ക്കുന്നത്. പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ച ആശങ്കകളും സംസ്ഥാന ഖജനാവിനുണ്ടാകുന്ന ആഘാതവുമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നുവന്ന എതിർപ്പുകൾക്ക് കാരണം. കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ സംശയം പ്രകടിപ്പിക്കുകയും സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്ന് അറിയിക്കുകയും ചെയ്തതോടെ പ്രതിഷേധങ്ങൾ ശക്തമായി. കേരളം സമർപ്പിച്ച DPRൽ ഗുരുതരമായി പിഴവുകളുണ്ടെന്ന് കേന്ദ്രം പറയുക കൂടി ചെയ്തതോടെ സംസ്ഥാന സർക്കാർ രഹസ്യമാക്കി വച്ചിരുന്ന DPR പുറത്തുവിടണമെന്ന് ആവശ്യമുയർന്നു. ഗത്യന്തരമില്ലാതെ സർക്കാർ അതിന് തയ്യാറാകുകയും DPR പുറത്തുവരികയും ചെയ്തതോടെ പ്രതിഷേധം അണപൊട്ടി. കേന്ദ്ര അനുമതിക്ക് കാത്തുനിൽക്കാതെ ഏതാണ്ട് 3,000 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ ശ്രമിച്ചതോടെ പദ്ധതി കടന്നുപോകുന്ന എല്ലാ വില്ലേജുകളിലെയും ജനങ്ങൾ പ്രതിഷേധം തുടങ്ങി. നിയമവിരുദ്ധമായ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ കുറ്റികൾ പിഴുതുകളഞ്ഞ് പദ്ധതി നടത്തിപ്പിലെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധം തുടരുകയാണ്.
ശരിക്കും അർപ്പി, എന്താണ് ഈ കേരൽ? നമ്മൾ ഈ സ്റ്റോറിയിൽ നിന്ന് അതിൻ്റെ ഒരു ഏകദേശ രൂപം കിട്ടിക്കഴിഞ്ഞു. പക്ഷേ അത് എൽ ഡി എഫ് സർക്കാർ അവകാശപ്പെടുന്നത് പോലെ തന്നെ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന്, കേരളത്തിന് മാത്രമായി എക്സ്ക്ലൂസീവായി ഉള്ളൊരു പദ്ധതിയാണ്. അത് അവർ അവകാശപ്പെടുന്ന പോലെ ഒരു സമഗ്ര വികസനത്തിന് ഉതകുമോ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്ര വികസനം ആരുടെ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്, ലക്ഷ്മി ചോദിക്കേണ്ടത്. കാരണം ഇത് കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് ഉതകുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷേ സർക്കാരിന് ഇതുവരെ അത് ജനങ്ങളെ വിശ്വസിപ്പിക്കാനോ ജനങ്ങളിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനോ സാധിച്ചിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. ഇതിൻ്റെ വികസനം ഉണ്ടാകുന്ന ഒരുപക്ഷെ ഈ പദ്ധതിയുടെ പുറകെ നിൽക്കുന്ന കുറേ ആൾക്കാർക്കായിരിക്കാം. അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും ജനങ്ങളുടെ എതിർപ്പ്. നമ്മളെല്ലാവരും കണ്ടതാണ് ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ നടക്കുന്ന ചർച്ചകൾ. ചർച്ചകളെല്ലാം ജനങ്ങൾ ചീത്ത പറയുകയാണ് സർക്കാരിനെ. എന്നിട്ടും സർക്കാർ ഇന്നും പറഞ്ഞിരിക്കുന്നു, ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എന്തു വന്നാലും ഈ ഇതുമായിട്ട് മുമ്പോട്ട് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇത് കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് ആവശ്യമുണ്ടോയെന്ന്. ലക്ഷ്മിക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഇന്നൊരു വല്ലാത്ത അവസ്ഥയിലാണ് അല്ലേ. കേരളം ഇന്ന് സാമ്പത്തികമായിട്ട് വലിയൊരു ഊരാക്കുടുക്കിലേക്ക് വീണിട്ടുണ്ട്. ഇപ്പം നമ്മൾ തൊട്ടപ്പുറത്തുള്ള ശ്രീലങ്കയും അതേപോലെ ഈ പറയുന്ന പാകിസ്ഥാനും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ ആ സ്ഥിതിയിലെത്തില്ല, ഒരു പക്ഷേ അല്ല നമ്മളെത്തില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിൻ്റെ ഭാഗം മാത്രമാണ്. പക്ഷേ കേരളം സ്വന്തമായിട്ട് കേരളത്തിൻ്റെ തലക്കടം എന്ന് പറയുന്നത് ഇവിടെ ജനിക്കുന്ന ഓരോ കുട്ടിക്കും 100,000 രൂപയോളം തലക്കടമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയാണ്. ഇനി രണ്ട്, മറുവശത്ത് വേറൊരു കാര്യം നോക്കുക, കേരളത്തിൻ്റെ സ്വന്തമായിട്ടുള്ള കാർഷിക രംഗം. ഇന്ന് കാർഷിക രംഗത്തിൻ്റെ തകർച്ച മാത്രമേ കേൾക്കാനുള്ളൂ അല്ലേ. കേരളത്തിൽ പിന്നെ ബാക്കിയുള്ളത് എന്താണ്? വ്യവസായങ്ങളാണ്. കേരളത്തിലുള്ള സകല വ്യവസായങ്ങളും പൂട്ടിച്ചത് ആരാണെന്ന് നമുക്കറിയാം. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ആ മാവൂർ ഗ്വാളിയോർ റയോൺസിൻ്റെ സ്റ്റോറി കണ്ടു. അത് മാവൂരെ ജനങ്ങളെന്ന് പറയുന്നത് അവരതുകൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഇന്നൊരു ശവപ്പറമ്പാണ്. വലിയ വലിയ വ്യവസായങ്ങൾ ഏത് വന്നു കഴിഞ്ഞാലും പൂട്ടിക്കും. ഇവിടെ വലിയ ഇവിടെ ഒരു അദാനി വന്നിട്ട് എയർപോർട്ട് ഉണ്ടാക്കുമോ? അല്ലെങ്കിൽ അതല്ലല്ലോ വ്യവസായം എന്ന് പറയുന്നത്, യു ഹാവ് ടു ജനറേറ്റ് റവന്യൂ ഫ്രം ഹിയർ. ഇതിപ്പോൾ കേരളം പൂർണ്ണമായിട്ട് കസ്റ്റമർ ഒരു ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പം വ്യവസായമില്ല, കൃഷിയില്ല, പിന്നെ ആകെക്കൂടി ഇവിടെ ഉള്ളത് എന്താണ്? ചെറുകിട കച്ചവടക്കാരാണ്, ഈ റീറ്റെയിൽ അറിയാലോ. അവരെ പൂട്ടിക്കാനാണെങ്കിൽ ഇപ്പം 2 ദിവസത്തെയൊക്കെയാണ് ബന്ദ് നടക്കുന്നത്. 1 ദിവസമല്ല, 2 ദിവസമാണ്. ലുലു മോള് തുറക്കും, പക്ഷേ ഈ ചെറുകിട കച്ചവടക്കാരെ അടയ്ക്കും. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പം കേരളം ശരിക്കും വാസയോഗ്യമല്ലാത്ത ഒരു ലെവലിലേക്ക് പോവുകയാണ്. നമ്മുടെ ചെറിയ തലമുറ ചെറുപ്പക്കാരെ എടുത്തു കഴിഞ്ഞാൽ എത്ര പേർക്ക് കേരളത്തിൽ നിൽക്കാൻ താല്പര്യമുണ്ട്? അവരിവിടെ നിന്നാൽ എന്ത് ചെയ്യും? ഈ ചോദ്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഭാവിയെ സംബന്ധിച്ചൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സംസ്ഥാനത്താണ് തിരുവനന്തപുരത്തു നിന്ന് കാസർഗോട്ടേക്ക് 4 മണിക്കൂർ കൊണ്ട് എത്താം എന്നുള്ള മോഹന വാഗ്ദാനം കൊടുത്ത് ഈ 2,000,000,000 രൂപ മുടക്കി ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. അത് തന്നെ ഈ പദ്ധതിയുടെ അടിത്തറ ഇളക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അല്ലേ, തോന്നില്ലേ? ഇത് ഒരു പ്രാക്ടിക്കൽ സെൻസ് വേണ്ടേ ഇതിനകത്ത്? അപ്പം എൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം, ഇതൊരു പദ്ധതി മാഫിയയാണ്. അപ്രായോഗികമായ പദ്ധതികൾ കാണിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ മറ്റ് പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും, നമുക്കറിയില്ല. ഇനി ഈ പദ്ധതി കൊണ്ട് കേരളത്തിലെ പൊതുഗതാഗതം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ഒന്നുകൂടി വളരെ കാര്യക്ഷമമാക്കാനാണെങ്കിൽ ഓൾറെഡി ഉള്ള പൊതുഗതാഗത സംവിധാനങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ജലപാതയുടെ കാര്യമുണ്ട്, എവിടെ എത്തി നിൽക്കുന്നു? ഇ കെ നായനാരുടെ കാലത്ത് ഹോവർ ക്രാഫ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഇവിടുന്ന് തിരുവനന്തപുരത്തു നിന്ന്. ശരിയാണ്, നമുക്ക് ഒരു സ്ഥലമേറ്റെടുപ്പൽ ആവശ്യമില്ല, ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട, നമുക്ക് കടൽ തീരമുണ്ട്, കടലിലൂടെ നമുക്ക് ഗതാഗതം നടത്താം. ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ പൊതു ഗതാഗത സംവിധാനമായ KSRTCയുടെ ഇന്നത്തെ അവസ്ഥ, അപ്പം ഇതൊന്നും ശരിയാക്കാതെ കേരളയിൽ വേണോ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അത് ന്യായമായ ചോദ്യമാണ്. തീർച്ചയായും അല്ലേ. അത് കാരണം ഈ പൊതുഗതാഗത സംവിധാനം നിലവിലുള്ള അവസ്ഥ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ അതൊന്ന് വികസിപ്പിക്കുക എന്നതിനപ്പുറം, ഇപ്പം നമുക്കറിയാം മെട്രോ കൊച്ചിയിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്വകാര്യ ബസ്സുകൾക്ക് അടിയായി എന്നുള്ളതല്ലാതെ ഈ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങാതായില്ല. മെട്രോ ഇപ്പം എത്രത്തോളം ലാഭകരമായിട്ടാണ് ഓടുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്.
പിന്നെ കേരളത്തിന്റെ അതിരുകളായ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്ന് പറയുമ്പോൾ ദീർഘദൂര യാത്രക്കാർ മാത്രമല്ലല്ലോ, തെക്ക് വടക്ക് യാത്രക്കാർ മാത്രമല്ല ഉള്ളത്. അപ്പോ ഒക്കെ ഈ പദ്ധതി എത്രത്തോളം പ്രായോഗികമാകും, അല്ലെ എത്രത്തോളം ലാഭകരമാകും എന്നുള്ള ചോദ്യം. ഇതുമായിട്ട് നിൽക്കുന്ന പദ്ധതികൾ ഇപ്പൊ ജനശതാബ്ദി എക്സ്പ്രസ് ഉണ്ട്, ജനശതാബ്ദി രാവിലെ ഇവിടുന്ന് വിട്ടാൽ കോഴിക്കോട് വരെ അത് നീട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ജനങ്ങൾക്ക് ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ 4 മണിക്കൂർ കൊണ്ട് കാസർഗോട്ട് ഒന്ന് തിരുവനന്തപുരത്ത് എത്തുക എന്നുള്ള ഇത് എത്ര പേരുടെ അത്യാവശ്യമാണ്? ഈ 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്താൻ ഈ ഇവർ പറയുന്ന കണക്ക് തന്നെ 63,000 കോടി രൂപയുടെ കണക്കാണ്. അങ്ങനെ ഒരു പദ്ധതിയാണ് പറയുന്നത്. ഇത് ആവശ്യമാണോ? എന്തുകൊണ്ട് അത്തരത്തിലേക്ക് ഈ സർക്കാർ ചിന്തിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം. പിന്നെ സർക്കാർ പറയുന്ന ഒരു ന്യായമുണ്ട്, ഇത് ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ടായിരുന്നു. സത്യമാണ്, അവരുടെ പ്രകടന പത്രികയിൽ ഇതുണ്ട്. വായിക്കാതെ വോട്ട് കൊടുത്ത ജനങ്ങളെ വേണം പറയാൻ, അല്ലെങ്കിൽ പ്രകടന പത്രിക എന്ന് പറയുന്ന സാധനം ഒരിക്കലും നടക്കാത്തതാണെന്ന് ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. പക്ഷേ ഇതൊക്കെ നേരത്തെ ഫിക്സ് ചെയ്ത കാര്യങ്ങളായിരുന്നിരിക്കണം. അതുകൊണ്ടാകാം ജനങ്ങൾ ഇതിനെ ഇത്രയധികം, നേരത്തെ പറഞ്ഞ പോലെയാണ് ജനങ്ങളുടെ ആശങ്ക കാണാതെ എന്തുകൊണ്ട് സർക്കാർ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. ജനങ്ങളുടെ എതിർപ്പ് എത്രത്തോളമാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണല്ലേ, നമ്മളിങ്ങനെ ചർച്ചകളിലൂടെയും കാണുന്നതാണ്. അതേ ചെറിയ കുട്ടികൾ മുതൽ ചെറിയ ചില കുട്ടികളൊക്കെ നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. അതെ അതെ, ഞെട്ടിക്കുന്നുണ്ട്. അവർ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പഠിച്ചു പറയുന്നത്. അപ്പോ അതെന്തുകൊണ്ട് സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നു. പിന്നെ ഈ പ്രസ്ഥാനത്തിന്റെ കടുത്ത അനുഭാവികൾ പോലും എന്റെ പ്രസ്ഥാനം എന്നെ ചതിക്കുന്നു, ഞാൻ ഈ പ്രസ്ഥാനം വിടും എന്ന് പറയുന്നത് ഒരു പക്ഷെ കുടിയൊഴിപ്പിക്കപ്പെടലിന്റെ ഒരു ആശങ്ക കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരെ സാമ്പത്തികമായി സുരക്ഷിതരാക്കിയാൽ പോലും അവരെ ഒരു ചിലപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ ഭരണാധികാരി എന്ന് പറയുന്നത് ഒരാൾ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ഈ പബ്ലിക്കുമായിട്ടുള്ള ആ ഒരു വൈബ്സ് ഇല്ലാതാവുന്നതാണോ? ഇപ്പോൾ പിണറായി വിജയൻ്റെ കാര്യം തന്നെ, മുഖ്യമന്ത്രി അദ്ദേഹം ശബരിമലയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്, നന്നായിട്ട് രാഷ്ട്രീയം പഠിച്ച ആളാണ്, രാഷ്ട്രീയത്തിലൂടെ മാത്രം ജീവിച്ച ആളാണ് അല്ലേ, അദ്ദേഹം അടിമുടി രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും ശബരിമലയുടെ വിഷയത്തിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ജനങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അന്ന് ശബരിമലയിൽ ആദ്യമായിട്ട് സ്ത്രീകൾ കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ലോക്സഭാ ഇലക്ഷൻ വേണ്ടി വന്നു അത് മനസ്സിലാക്കാൻ പാർട്ടിക്ക്. ഇപ്പോഴും ഈ കേരളത്തിനെതിരെ ശക്തമായ എതിർപ്പുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല, അതോ മനസ്സിലാക്കിയാലും ഇത് നടപ്പാക്കിയേ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണോ അദ്ദേഹം എത്തി നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അദ്ദേഹം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, സർക്കാർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിലും നമ്മൾ ആലോചിക്കുമ്പോൾ എന്ത് തോന്നുന്നു ആർ പി? കാരണം എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയധികം ഇതിനെ എതിർക്കുന്നത്? ഇല്ല, ആൾക്കാർ എതിർക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമുണ്ട്, അത് ഞാൻ അവസാനം പറയാം. പക്ഷേ ആദ്യം തന്നെ ഈ ഇത് അപ്രായോഗികമാണ് എന്നുള്ള ഒരു ഫീലിങ് ഇപ്പം നമ്മളെ വ്യക്തിപരമായിട്ട് എന്നെയോ ലക്ഷ്മിയോ ഇത് ബാധിക്കുന്നുണ്ടാവില്ല, കാരണം നമ്മുടെ വീട്ടുമുറ്റത്തൂടെ അല്ല ഇത് പോകുന്നത്. പക്ഷെ നമുക്ക് പോലും തോന്നുന്നുണ്ട് ഇത് കേരളത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലെത്തിക്കുന്ന ഒരു ഒരു പ്രോജക്റ്റായിട്ട് ചിലപ്പോൾ മാറുമെന്ന് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഈ പറയുന്ന DPR എന്ന് പറയുന്ന സാധനം ആരെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി മനസ്സിലാക്കാൻ. 22 കോടി രൂപയാണ് ഈ DPR ഉണ്ടാക്കാൻ വലിച്ചേരിയത്. അബദ്ധ കണക്കുകളുടെ പഞ്ചാംഗമാണ് ആ DPR. അതിലെ വരവ് ശരിയല്ല, ചെലവ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ശരിയല്ല, ഇതനുസരിച്ചുള്ള ഇതിൻ്റെ കാലഗണന ശരിയല്ല, ഇതിൻ്റെ ഈ പറയുന്ന ഒരു കാര്യങ്ങളും അടിസ്ഥാന കാര്യങ്ങളൊന്നും ശരിയല്ലാത്ത ഒരു പ്രോജക്റ്റ് ആണ്. 63,000 കോടി രൂപയുടെ പ്രോജക്റ്റ് എന്ന് ഇവർ പറയുന്നു. പക്ഷേ സാധാരണക്കാരൊന്ന് അനലൈസ് ചെയ്താൽ തന്നെ മനസ്സിലാവും ഈ പ്രോജക്റ്റ് തീർന്നു വരണമെങ്കിൽ 1.5 ലക്ഷം കോടി രൂപയാകുമെന്ന്. ഒരു പക്ഷേ 1.60 ലാക്ക് ക്രോർസ് ചിലപ്പോൾ വേണ്ടി വരും ഈ പറയുന്ന കാലാവധിക്കാകും ഈ പ്രോജക്റ്റ് തീർന്നാൽ. ഇത് ഈ പറയുന്ന കാലാവധിക്കകത്ത് തീരാനേ പോകുന്നില്ല. ഈ പ്രോജക്റ്റ് വളരെ കൃത്യമായിട്ട് ചിലവ് കുറച്ചും വരവ് കൂട്ടി കാണിച്ചുമാണ് ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പം തന്നെ വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ ഈ പ്രോജക്റ്റിൻ്റെ അടിത്തറ ഇളക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ 22 കോടി രൂപ പ്രോജക്റ്റിന് വേണ്ടി കൊടുക്കുകയാണ്. 22 കോടി രൂപ. പിന്നെ അതിൻ്റെ കണക്ക് പറയുന്നുണ്ട് ഈ കല്ലിടുന്നുണ്ടല്ലോ കേരളം മുഴുവൻ ആൾക്കാരിടുന്നു, അല്ല ഇവർ പോയി ഇടുന്നു, നാട്ടുകാരെ ഇളക്കുന്നു, ഏതോ തോട്ടിലും കായലിലും ഒക്കെ വീഴുന്നു. ഈ കല്ലിൻ്റെ ഒരു കല്ലിൻ്റെ വില 431 രൂപയാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടിൽ കണ്ടു. ഈ കല്ലിന് ഇവർ വിലയിട്ടിരിക്കുന്ന 5,500 രൂപയാണ്. ഇപ്പോൾ കേരളം അങ്ങോളം ഈ കല്ലിടുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം വളരെ കൃത്യമാണ്. ഇനി വേറൊരു കാര്യം, പ്രോജക്റ്റ് നടന്നാലും ഞാനത് എഴുതി വച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഡിസൈനിന് വേണ്ടി മാത്രം 672 കോടി രൂപയാണ്
വകയിരുത്തിയിരിക്കുന്നത്. പ്രോജക്റ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഡിസൈൻ വേണം. പ്രോജക്റ്റ് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഡിസൈൻ ആവുമല്ലോ. അതിന് 672 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയും മറ്റു കാര്യങ്ങളും ഒക്കെ കൂടാൻ തോന്നുന്നു 1345 കോടി രൂപ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പ്രോജക്റ്റ് ഇല്ലെങ്കിലും ഈ ചിലവാകാൻ സാധ്യതയുള്ള തുകയാണ്. അപ്പം ഇതൊക്കെ ഇതിനകത്തെ ഒരു ഈ അപ്രായോഗികമായ ഇത്തരം പദ്ധതികൾ മുമ്പോട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെയും ചില അജണ്ടകളുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ ഈ പ്രോജക്റ്റ് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിലർക്കെങ്കിലും തോന്നും. അതിനുള്ള ഏർപ്പാടുകളെല്ലാം ഈ ഡി പി ആറിനകത്ത് തന്നെ ഇവർ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ ലക്ഷ്മി? കഴിഞ്ഞ ദിവസം നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് തത്വമായി ആൾക്കാരുടെ ജനങ്ങളുടെ ഒരു പ്രതികരണം എടുത്തുനിന്ന്. അതെന്താണ് ജനങ്ങളുടെ പ്രതികരണം? നമുക്ക് കണ്ടു നോക്കാം. തീർച്ചയായിട്ടും. ചേച്ചി ഹലോ, കേരയിൽ വേണോ? വേണ്ട. കേരയിലിന്റെ ആവശ്യമില്ല, അത് പ്രയോജനമില്ല. വലിയ വേണ്ട. വേണം. വേണ്ട. ആവശ്യമാണ്. വേണ്ടെന്നാണല്ലോ എല്ലാവരും അഭിപ്രായം. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഇവിടെ നമ്മളുടെ ഈ പാവങ്ങൾ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിൽ ആണ് ജീവിക്കുന്നത്. അത് ആവശ്യമേ ഇല്ല. ഒരു കാരണവശാലും അത് നടപ്പിലാക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. പ്രായോഗികമല്ല. കേരളത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കുന്നില്ല. കേരളയിൽ പദ്ധതി തടസ്സമുള്ള ഒരു കാര്യങ്ങളും ഗവൺമെൻറ് എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഈ ജനങ്ങളുടെ റെസ്പോൺസ് കണ്ടല്ലോ. തത്വമായി എടുത്തത് 10 പേരിൽ 7 പേരും ഇത് നടക്കില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാർ പറയുന്ന വെച്ചിട്ടാണെങ്കിൽ ഇവരെല്ലാം വികസന വിരോധികളാണ്. ഇവരെല്ലാം ശരിക്കും വികസന വിരോധികളാണ്. അത് അവനവൻ്റെ വീടിൻ്റെ മുറ്റത്തൂടെയും അടുക്കളയിലൂടെയും കല്ലിട്ട്, അതും ഒരു ഒരെണ്ണം കണ്ടില്ലേ വീട്ടിൽ ചെന്നിട്ട് കള്ളന്മാരൊക്കെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധര് ചെയ്യുന്ന പോലെ വീടിൻ്റെ വാതിൽ കുത്തി തുറന്നൊക്കെയാണ് കല്ലിടുന്നത്. അവരെയൊക്കെ ഇങ്ങനെ ഒരു മനപ്രയാസവും ടെൻഷനും കൊടുത്തിട്ട് അവരെ സാമൂഹ്യ വിരുദ്ധരെന്നും വികസന വിരോധികളെന്നും വിളിക്കുന്നത് വലിയ ദ്രോഹമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. ശരിക്കും ആരാണ് വികസന വിരോധികൾ? ആരൊക്കെയാണ് ഇവിടുത്തെ പദ്ധതികൾ ഓരോന്നിനെ എതിർത്തിട്ടുള്ളത്? ആരാണ് ഇവിടെ വ്യവസായങ്ങൾ പൂട്ടിച്ചിട്ടുള്ളത്? അത് ലക്ഷ്മിയും ചരിത്രം നോക്കുന്ന ആളല്ലേ. ആരാണ് ഇവിടെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തിട്ടുള്ളത്? നമ്മൾ ഒരു ക്ലിപ്പ് പറ്റുമെങ്കിൽ ഒന്ന് നമ്മുടെ എഡിറ്റേഴ്സ് കാണിക്കണം. വികസന വിരോധം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു, അവിടെ തൊട്ട് തുടങ്ങിയതാണ് കേരളത്തിൽ, ഇല്ലേ? ഏറ്റവും അവസാനം ഇപ്പോൾ ഈ ഗെയിൽ പദ്ധതിക്കെതിരെ എന്തോ കൊണ്ടുപിടിച്ച സമരമായിരുന്നു അല്ലേ? ഉമ്മൻചാണ്ടി സർക്കാർ മറ്റേ മോണോറെയിൽ പദ്ധതി അതിന് വേണ്ടിയിട്ട് ഇത് നടത്തി കഴിഞ്ഞപ്പോൾ, സെമി സ്പീഡ് പദ്ധതി അതിന് വേണ്ടിയിട്ട് അവരും ഡി പി ആറും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഡി പി ആറിൻ്റെ പിന്നിലെ ചിലവും ഒക്കെ LDF സർക്കാരിൻ്റെ കുത്തകയൊന്നുമല്ല, അത് UDFഉം ചെയ്തിട്ടുണ്ട്. അതും ഏതാണ്ട് 30 കോടി രൂപയായിരുന്നു DPR ഉണ്ടാക്കാൻ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതെല്ലാം ഇവർ ചെയ്യുമ്പോൾ ഇന്നിട്ട് ഇവർ നാട്ടുകാരെയാണ് വികസന വിരോധികളെന്ന് വിളിക്കുന്നത്. ഇത് കൃത്യമായ രാഷ്ട്രീയമല്ലാതെ വേറൊന്നുമില്ല. ഞാൻ അധികാരത്തിലുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം വികസനം, ഞാൻ അധികാരത്തിലില്ല പ്രതിപക്ഷത്താണെങ്കിൽ ഞാൻ എതിർക്കുന്നതാണ് യഥാർത്ഥത്തിൽ വികസനമില്ലായ്മ. അത് ഇവരുടെ കൃത്യമായ രാഷ്ട്രീയം മാത്രമാണ് എന്ന് ഇതിപ്പോൾ പക്ഷേ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ വളരെ കൃത്യമായിട്ട് ഇത് കാണുന്നുണ്ട്. ഈ കുട്ടികളുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ് കൊച്ചു കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോരിത്തരിച്ച് പോകും നമ്മൾ. അപ്പൊ ആ കുട്ടി പറയുന്നുണ്ട് ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട അവർ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് പൂർത്തീകരിച്ചാൽ വലിയ ഫലമാണ് അവർക്ക് ഗുണം കിട്ടുന്നത്. പാതി വഴിക്ക് നിന്ന് പോയാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ചില അജണ്ടകൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ വികസനവും അല്ലെങ്കിൽ വികസന വിരോധവും ഒന്നും തമ്മിൽ ഈ പദ്ധതിക്ക് യാതൊരു ബന്ധവുമില്ല. അവനവൻ്റെ വീടും കിടപ്പാടവും പോകുന്നവരെ നിലവിളിക്കുന്നതിനെ വികസന വിരോധമെന്ന് പറയുന്നത് ഒരുതരം അധികാര ഭ്രാന്തും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അഹങ്കാരവും കൊണ്ട് മാത്രം പറയുന്ന കാര്യമാണ്. സാധാരണക്കാരാണ്, വളരെ സാധാരണക്കാരായ ജനങ്ങളുടെ നെഞ്ചത്തൂടാണ് ഇത് പോകുന്നത്. ഇത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ ഇവിടെ അത് ആവശ്യമുണ്ടോ എന്ന് പോലും ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. അതാണ് ഇന്നത്തെ പ്രശ്നം. നേരത്തെ RP പറഞ്ഞതുപോലെയാണ്, ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് വെറും പൊള്ളയായ ഒരു സംഭവം ആയതുകൊണ്ട് അവർക്കത് പറയാനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ ഈ സർക്കാരിന് പറ്റിയ ഏറ്റവും വലിയ പിഴവ് എന്തായിരിക്കും?
തീർച്ചയായിട്ടും അത് വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്. എന്താണ് ഈ സർക്കാരിനെ പറ്റിയ പിഴവ്? എൻ്റെ അഭിപ്രായത്തിൽ ഈ സർക്കാരിനെ പറ്റിയ പിഴവ് ഡി പി ആർ അല്ല, ഈ സർക്കാർ കേരളത്തിലെ സാമൂഹിക സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ എടുത്ത തീരുമാനം ഇതൊന്നുമല്ല. കേരളത്തിലെ സർക്കാരിനെ പറ്റിയ ഒരു വലിയ തെറ്റ് എന്ന് പറയുന്നത് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞില്ലേ. അതിൻ്റെ മറുവശമായിട്ട് പറഞ്ഞാൽ ഈ പദ്ധതിക്ക് ഒരു ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു സാധനം ഈ പദ്ധതിക്കില്ല, തുടക്കം തൊട്ടില്ല, ഇപ്പോൾ ഒട്ടുമില്ല. കാരണം സർക്കാരിൻ്റെ ഒരു ധാർഷ്ട്യം കൂടെ കാണുമ്പോൾ അതിൻ്റെ ഉള്ള ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള സപ്പോർട്ടും കൂടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പം ഇന്ത്യയിൽ ഇപ്പം കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സമയത്താണ് ജി എസ് ടി കൊണ്ടുവന്നത്. ഒരു വിപ്ലവകരമായ മാറ്റമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ അവർക്കത് കൊണ്ടുവരാൻ സാധിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? അരുൺ ജെയ്റ്റ്ലി എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിട്ടാണ്. അദ്ദേഹം വളരെ കൃത്യമായി പ്രതിപക്ഷ കക്ഷികളുമായും സാമൂഹിക സംഘടനകളുമായും ജനങ്ങളുമായും എന്തുകൊണ്ട് ജി എസ് ടി വരണം, ഇത് വേറെ ഏതെങ്കിലും ഒരു സർക്കാരോ മന്ത്രിയോ ആയിരുന്നെങ്കിൽ ഈ ജി എസ് ടി എന്ന് പറയുന്ന ഒരൊറ്റ സാധനം മതിയായിരുന്നു ജനങ്ങളെ മുഴുവൻ സർക്കാരിനെതിരാക്കാൻ. വളരെ കൃത്യമായി അവർ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഉദ്ദേശശുദ്ധിയുണ്ട്. ഇവിടെ ഉദ്ദേശശുദ്ധി ഇല്ല, അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ അവിടെ കൃത്യമായി ആ ഉദ്ദേശശുദ്ധി ഉള്ളതുകൊണ്ട് അവർ വളരെ കൃത്യമായിട്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണത് ചെയ്ത്. ഒരു പക്ഷേ കാർഷിക നിയമത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിന് കേന്ദ്ര സർക്കാരിന് അത്രയും ചെയ്യാൻ സാധിച്ചില്ല, അതാണ് അതിലെ ഒരു തിരിച്ചടി നേരിട്ടതെന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അരുൺ ജെയ്റ്റ്ലിയെ പോലെ ഒരു മന്ത്രി കാർഷിക നിയമങ്ങളും വിശദീകരിക്കാനുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് സംഭവിക്കില്ലായിരുന്നു. അത് ഒരു വേറൊരു വശമാണ്. ഇവിടെ വിശ്വാസ്യതയില്ല പദ്ധതിക്ക്. വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കാനോ ജനങ്ങളെ വിശ്വസിപ്പിക്കാനോ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. ഇവരിപ്പോൾ വലിയ ഹോർഡിങ്ങൊക്കെ വെച്ചിട്ടുണ്ട് കേരളം ഒട്ടിക്ക്, അതാർക്കും ചെയ്യാം ഇല്ലേ? ആർക്കും ചെയ്യാവുന്ന ഹോർഡിങ്, അത് പരസ്യം കൊടുക്കുകയാണ്. ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന നമ്മുടെ ഭാവി തലമുറയുടെ വികസനത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഹോർഡിങ് വെച്ച് പരസ്യം ചെയ്താൽ ജനങ്ങളുടെ ഉള്ളിലെത്തുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈ പദ്ധതിക്ക് ഇല്ലാത്ത കാര്യം ക്രെഡിബിലിറ്റിയാണ്. അത് ഈ പദ്ധതിയുടെ ക്രെഡിബിലിറ്റി ഇല്ലായ്മ ഭരണകർത്താക്കളുടെ ക്രെഡിബിലിറ്റി ഇല്ലായ്മയായിട്ട് ഒരു പക്ഷേ മാറിയേക്കാം. അത് രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയാത്തതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ദുരന്തം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ പൊതുവിലൊരു വെള്ളപൂശൽ നടത്താൻ അല്ലെങ്കിൽ ജനങ്ങളെ ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ, കൃത്യമായി ഈ പദ്ധതി എന്താണെന്ന് പറയാൻ അവർക്കും അറിയില്ല എന്നാണ് തോന്നുന്നത്. എങ്കിലും ഇത് നല്ലതിനാണ് എന്ന് പറയാൻ വേണ്ടി പാർട്ടിക്കാരെ പറഞ്ഞു വിടുന്നുണ്ട്. വെള്ളപൂശൽ നടക്കുന്നുണ്ട് സാർ പറഞ്ഞ പോലെ, ഹോർഡിങ്ങുകളൊക്കെ വെച്ച് കാര്യം നടത്തുന്നുണ്ട്. ഈ ആളുകൾ ഈ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ മാധ്യമങ്ങളെ ആണ് ആശ്രയം. പ്രത്യേകിച്ച് കേരളം പോലെ സംസ്ഥാനത്ത് നമുക്കറിയാം മാധ്യമങ്ങളുടെ റീച്ച് എത്രത്തോളം ഉണ്ട്. മുഖ്യധാര മാധ്യമങ്ങൾ ഇതിലൊരു വെള്ളപൂശൽ നടത്തുന്നുണ്ട്, അതിലൊരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ടോ? ആർപ്പി നോക്കുമ്പോൾ അതെങ്ങനെ തോന്നുന്നു? സെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ, തുടക്കത്തിലെങ്കിലും നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അതിന്റെ കാരണം കൂടെ പറയാം. അതിന്റെ കാരണം പറയാം. അത് ശബരിമലയും ആറന്മുള വിമാനത്താവളവും ഒക്കെ കൊടുത്ത നല്ല തലക്കിട്ട് അടി കൊടുത്തായിരുന്നു മാധ്യമങ്ങൾ. ഇപ്പൊ ശബരിമല വിഷയത്തിൽ തന്നെ നമുക്ക് ഓർമ്മയുണ്ട്, ആദ്യമൊക്കെ മാധ്യമങ്ങളുടെ അക്രമികളെന്ന് ഭക്തജനങ്ങളെ വിളിക്കുക മാത്രമല്ല, ശബരിമലയിൽ ഈ സർക്കാർ എടുക്കുന്നത് പുരോഗമനാത്മകമായ വിപ്ലവകരമായ നിലപാടാണെന്ന് പറഞ്ഞ മാധ്യമങ്ങളുണ്ടായിരുന്നു. പിന്നെ ഭക്തജനങ്ങളുടെ റാലിയും പ്രതിഷേധ പ്രകടനവും ഒക്കെ കാണിച്ച് ലൈവ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് അവർ മാറി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായ ഒരു ശക്തമായ ആ പൾസ് തിരിച്ചറിയാൻ ഇവർക്ക് പറ്റി. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് മാധ്യമങ്ങളെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്തു, നിങ്ങൾ ഞങ്ങളുടെ പറയാനുള്ളത് കേൾക്കണം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. ആറന്മുള വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെയായിരുന്നു. അവിടെ ഇടതു വലത് മുന്നണികൾ മാറി മാറി ഉണ്ടാക്കിയ ഒരു അജണ്ടയായിരുന്നു അത്. ഇപ്പം വിമാനം ഇറങ്ങും, നാളെ ഇറങ്ങുകയാണ്, ദാ കേന്ദ്ര സർക്കാരിൻ്റെ സകല അപ്രൂവൽസ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, ഇനി അങ്ങോട്ട് റൺവേ പണിതാ മതി, വിമാനം ഇറങ്ങിക്കോളും, ഈ രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. കെ ജി എസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് വളരെ കൃത്യമായി മാധ്യമങ്ങളെ ഓപ്പറേറ്റ് ചെയ്ത ഒരു കേസാണത്. അപ്പോൾ ഇതെല്ലാം ഒരുപക്ഷെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും തുടക്കത്തിൽ കേരളത്തിൻ്റെ കാര്യത്തിൽ ഇവർ സർക്കാരിനോടൊപ്പം ഒക്കെ നിൽക്കാൻ പലരും ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ ജനങ്ങളുടെ വികാരം കാരണം അവർ കാണുകയല്ലേ, അപ്പോൾ പഴയ ഒരു ആ ഒരു ദുരനുഭവത്തിൻ്റെ ഫലമായിട്ട് കുറച്ചെങ്കിലും മാറുന്നുണ്ട്. പക്ഷേ ഇതിനിടയിലും ഒപ്പിക്കാവുന്ന ഒപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി വി മുരളീധരൻ അദ്ദേഹം ഒരു വീട്ടിൽ ചെന്ന് പറഞ്ഞു, മാതൃഭൂമി ചാനലാണ് ആ ചാനൽ, മുഖ്യധാര ചാനലാണ്, അവരെഴുതി കാണിച്ചത് മുരളീധരൻ അമളി പറ്റി എന്നാണ്. എന്തമളി?
ജനാധിപത്യം എന്ന് പറയുന്ന സമ്മതിക്കുക, എതിരാളികളോട് സമ്മതിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം അതൊരു സി പി എം കൗൺസിലറിന്റെ വീടാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വീട്ടിൽ പോയത് അല്ലേ? അല്ലേ, ഇത് സി പി എം കൗൺസിലറിന്റെ വീടാണ്, അതുകൊണ്ട് എനിക്ക് കേരളിനെ സംബന്ധിച്ച് എന്റെ നിലപാട് ഇവിടെ പറയണ്ട, ബി ജെ പിക്കാരുടെ വീട്ടിൽ മാത്രം പോയാൽ മതിയെന്നല്ല, എല്ലാരും ചുറ്റുമുണ്ട്, ആ വീട്ടിലും കയറണം ഇല്ലേ? ഇപ്പൊ സി പി എം വീടുകൾ കയറിയിട്ട് കേരളിന് അനുകൂലമായിട്ട് ഇത് നടത്തുന്നു, ക്യാമ്പയിൻ നടത്തുന്നു, നല്ലതാണ്. ജനാധിപത്യത്തിൽ അതാണ് വേണ്ടത്. അവര് പോകുന്നത് സി പി എംകാരുടെ മാത്രം വീട്ടിലാണ്, അവരെ പലയിടത്തു നിന്നും ആട്ടി ഓടിക്കുന്നുണ്ട്. അപ്പൊ അത് അതപ്പം എന്തമളിയാണ്? ഒട്ടൻ അമളി എന്നാണ് എഴുതുന്നത്. ആ വാക്ക് വളരെ മോശമായി പോയെന്നാണ് എൻ്റെ അഭിപ്രായം. പണ്ട് കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണറായപ്പോൾ ട്രോളല്ല എന്ന് എഴുതി കാണിച്ചായിരുന്നു. മനോരമയാണെന്ന് തോന്നുന്നു, ട്രോളല്ല എന്ന് എഴുതി കാണിച്ചായിരുന്നു. അതുപോലെ ഒരു ഒരു വളരെ മോശമായ ഒരു പദപ്രയോഗമായി പോയി അമളി പറ്റിയെന്ന്. അമളി അല്ലത് സമ്മതിക്കാൻ പോകുന്നതല്ലേ? അപ്പം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ച് പറ്റുന്നിടത്ത് ചെറിയ ചെറിയ തിരിക്കേറ്റുകൾ ഉണ്ടെങ്കിലും പൊതുവേ ഇപ്പം ജനങ്ങളുടെ ഒരൊപ്പം നിൽക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് കുറേ കാര്യങ്ങളെങ്കിലും ഈ പദ്ധതി അപ്രായോഗികമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഈ മാധ്യമങ്ങളൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്ന് MRI സ്കാനിൽ ഈ കേരളിനെ പറ്റിയുള്ള ജനങ്ങളുടെ ഭയാശങ്കകൾ അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾ നമ്മൾ ഹൃദയത്തിലേക്ക് എടുത്ത് ഏറെക്കുറെ ഈ ഒരു ഇൻഫോർമൽ ഡിസ്കഷനിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ പരിപാടിയെക്കുറിച്ചുള്ള തുടക്കമാണ്. പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ക്രീൻ കാണുന്ന ഇമെയിൽ ഐഡിയിൽ ഒന്നറിയിക്കുക. അപ്പോൾ ഇനിയായാലും നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ എന്ന് പ്രത്യേകിച്ച് പറയുന്നില്ലെങ്കിൽ പോലും ഒരു അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി കേരള വിഷയത്തിലായാലും മറ്റേത് ജനങ്ങളെ ബാധിക്കുന്ന ഏത് വിഷയത്തിലായാലും MRI സ്കാൻ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോടൊപ്പം നിന്ന് ഇനിയായാലും മുന്നോട്ട് പോകുന്നതായിരിക്കും. മറ്റൊരു വിഷയവുമായി MRI സ്കാൻ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. നമസ്കാരം.